ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്നലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെയും ഇന്നത്തെയും കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ ദാ ഞാൻ കുറച്ച് കൊത്തമരയൊക്കെ എടുത്തും കഴിഞ്ഞ് ഉരുപ്പേരി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ വാടി വരുമ്പോൾ അതിൽ നാളികേരം കൂടി ചേർത്ത് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ നമ്മളിതാ പയറ് കുക്കറിലിട്ടും കഴിഞ്ഞ് വിസിലടിച്ച് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു കൊപ്പക്കയ നമ്മൾ നമ്മുടെ വീട്ടിൽ കൊപ്പയ്ക്ക് കുത്തിയിട്ടും കഴിഞ്ഞിട്ട് ഇതാ അരിഞ്ഞൊക്കെ തന്നിട്ടുണ്ട് രമേശ് ഏട്ടൻ. അപ്പോൾ അതിട്ട് ആ അരിഞ്ഞ കഷ്ണങ്ങളൊക്കെ ഇട്ട് നമ്മൾ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു രണ്ട് വിസിൽ അങ്ങോട്ട് അടുപ്പിച്ചതിന് ശേഷം നമ്മൾ നാളികേരവും ജീരകവും ചുവന്ന ഉള്ളിയും ഒക്കെ കൂടെ ചേർത്തും കഴിഞ്ഞിട്ട് അരച്ചത് അതിൽ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കൊപ്പയ്ക്ക് എരിശ്ശേരിയാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പയറും മത്തങ്ങയും അതുപോലെ തന്നെ പയറും കൊപ്പക്കായും ഒക്കെ വെക്കുന്നത് ഇവിടെ കുട്ടികൾക്കും എനിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നല്ല ചൂടായതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ജോലിക്കിടയിൽ എന്തെങ്കിലുമൊക്കെ കുടിക്കണമല്ലോ. അപ്പോൾ നമ്മുടെ ഒരു മൂവാണ്ടൻ മാങ്ങ പഴുത്തത് വീണിരുന്നു, അത് ജ്യൂസ് അടിച്ച് കുടിച്ചതാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ ഇതാ ഒരു വൈറ്റും ബ്ലാക്കും കൂടി ഒരു പൂച്ചക്കുട്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പെൺകുട്ടി പൂച്ചയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മൗഗ്ലിക്കാണെങ്കിൽ ഇതിനെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടാണ് മൗഗ്ലി ഇതേ ഫോളോ ചെയ്തത്, വീട് വിട്ട് ഇറങ്ങി ഓടിപ്പോവാണ് ചെയ്തത്. പിന്നെ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അവൻ നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നത്. നമ്മൾ വീട്ടമ്മമാർക്ക് നേരം വെളുത്ത് വൈകുന്നേരം വരെ ഒത്തിരി ജോലികളുണ്ടായിരിക്കുമല്ലേ. എന്തായാലും ജോലികൾ നമ്മൾ ചെയ്യണം. അപ്പോൾ അത് മടിച്ച് മടിച്ച് നിൽക്കാതെ എത്രയും പെട്ടെന്ന് വേഗം വേഗം ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം അല്ലേ. ഓരോ ജോലികളും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു സമാധാനമാണ്, അത്രയും തീർന്നല്ലോ എന്നൊക്കെ. അതിനിടയിലാണ് ഞാനൊരു ചക്ക ഇട്ടും കഴിഞ്ഞിട്ട് ഇതാ ഉപ്പേരി വയ്ക്കാനായിട്ട് നോക്കിയത് കേട്ടോ. ചക്കിട്ട് ഇത് നന്നാക്കി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ടൈം എടുക്കുന്ന ഒരു ജോലി ആയതുകൊണ്ട് തന്നെ ഞാനത് ടി വിയുടെ മുന്നിലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ചോള പറിച്ചിടലും മരിയലും ഒക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ ചെറിയ ചക്ക ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തിരിയെങ്കിലും വേഗത്തിൽ അതൊക്കെ ചെയ്ത് കഴിക്കാനായിട്ട് പറ്റും. വീട്ടിലാണെങ്കിൽ കുട്ടി പ്ലാവുമിയും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള വലിയ പ്ലാവുമിയൊക്കെ നിറയെ ചക്കയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മടി വിചാരിച്ചും കഴിഞ്ഞ് പിന്നെ വെക്കാം എന്നൊക്കെ വിചാരിച്ച് വരുമ്പോഴേക്കും ചിലപ്പോൾ വേനൽ മഴയൊക്കെ വന്ന് വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചക്കയൊക്കെ ഒരു എന്താ പറയുക അതിൻ്റെ ടേസ്റ്റാ പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മടിയും വിചാരിക്കാതെ നമ്മൾ കുറച്ച് ടൈം മെനക്കെട്ടായാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചും കഴിഞ്ഞ് ഓരോരോ ജോലികളൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഇതാ ഇതിൽ കുത്തി ചതച്ചെടുത്തിട്ടാണ് നമ്മൾ കാച്ചിയെടുക്കുക. ചക്കതയെ നല്ലപോലെ എന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഴച്ചെടുക്കുന്നതാണ് ചിലർക്ക് ഇഷ്ടം. ഇവിടെ ദേ ഇങ്ങനെ വിട്ട് വിട്ട് കിടക്കുന്ന തരത്തിൽ മതി അമ്മയെന്ന് മക്കൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഉള്ള ഒരു പാകത്തിന് നമ്മൾ നിർത്തിയിരിക്കുന്നത്. അങ്ങനെ ദാ കുത്തിച്ചതച്ച ഉള്ളിയും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ഇട്ട് കാച്ചിയെടുത്തപ്പോൾ ദാ നല്ല രസമുള്ള ചക്കുപ്പേരിയായി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതും ചായയും കൂട്ടി കുടിക്കാനൊക്കെ നല്ല രസമായിരിക്കും അല്ലേ. അപ്പോൾ ദാ നമ്മൾ ഈ ചക്കമടലും ഒക്കെ കൊണ്ടുപോയി കഴിഞ്ഞ് വാഴക്കടക്കി അങ്ങോട്ട് ഇട്ട് വയ്ക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴിമക്കൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ മടലിൽ നിന്നൊക്കെ അവർ കൊത്തി കൊത്തി തിന്നണ കാണണം. അതുകൊണ്ട് തന്നെ നമ്മളത് കുഴിച്ചു മൂടുകയൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ കൊണ്ടുപോയി ഇടുള്ളൂ. അപ്പോൾ കോഴിക്കൂട് അങ്ങോട്ട് തുറന്ന് കിട്ടപ്പോൾ നിൽക്കും മോന് ഭയങ്കര സന്തോഷമായിട്ടാണ്. ഫ്രണ്ട്സും കൂടി വരാണല്ലോ കളിക്കാൻ, ഇനിയിപ്പോൾ ഒരുമിച്ച് ചെന്നും കഴിഞ്ഞിട്ട് അവർ ആ ചക്കമടലൊക്കെ കൊത്തി തിന്നോട്ടെ. കോഴിക്കൂട് അങ്ങോട്ട് തുറന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ മൗഗ്ലി അവരെ കൊണ്ട് നടന്നോളും കേട്ടോ. അപ്പോൾ നമുക്ക് അവൻ എന്തെങ്കിലും ഓടി വരികയൊക്കെ ചെയ്തെങ്കിൽ മാത്രം നമുക്ക് ചെന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ മുട്ടയിടാത്ത കോഴിയാണ് ഈ പുറത്തിറങ്ങാൻ മടിച്ച് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനെ ഇറങ്ങണോ അതോ മുട്ടയിടണോ എന്നൊക്കെ ശങ്കിച്ച് നിൽക്കാമെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇനി കളിച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങനെ തോന്നിയാലും ഓടി വന്ന് കൂട്ടിൽ കയറി മുട്ടയിടുകയൊക്കെ ചെയ്യും കേട്ടോ. ഇനിയുണ്ടല്ലോ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. നമ്മൾ വെളുപ്പിന് തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ഇന്നും നല്ല ചൂടും ഉഷ്ണമൊക്കെ തന്നെയാണ്. എഴുന്നേറ്റ പാടെ തന്നെ നമ്മൾ കുളിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ദൈവങ്ങൾക്ക് ഫോട്ടോയുടെ മുൻപിലൊക്കെ നമ്മൾ പൂക്കളൊക്കെ വെച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കട്ടൻ ചായ കുടിക്കാം. അപ്പോൾ ലൈറ്റായിട്ടാണ് കേട്ടോ ചായയിൽ ഇട്ടിട്ടുള്ളൂ. കടുപ്പത്തിലൊക്കെ ചായ കുടിക്കാനായിട്ട് തോന്നേ ഇല്ല ചൂടും ഉഷ്ണമൊക്കെ കാരണം. ഒരു തുളസി ഇല ഇട്ടും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ചായ ഒന്ന് തിളപ്പിച്ചെടുത്തത്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചതച്ചിട്ടും കഴിഞ്ഞ് ചായ തിളപ്പിച്ച് കുടിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഫ്രണ്ട്സൊക്കെ കമൻറ്റ് ചെയ്തു കേട്ടോ അത് വളരെ പൊട്ടയാണ്, ശരീരത്തിന് നല്ലതല്ല ഇഞ്ചി ചതച്ച് ചായ ഇട്ട് കുടിക്കുന്നത്, വല്ലപ്പോഴൊക്കെ ഒരിക്കലാവാമെന്നുള്ളൂ, സ്വപ്ന അത് ശീലാക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും ഞാനത് അങ്ങോട്ട് ഉപേക്ഷിച്ചു കേട്ടോ.
ഞാനും രമേശേണ്ണം ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതാ മൗഗ്ലി മോനെ ഇന്നലെ വൈകുന്നേരം കിളിമീൻ വറുത്തിട്ടുണ്ടായിരുന്നു. ആ വറുത്തതൊക്കെ കൂട്ടി കഴിഞ്ഞിട്ട് ചോറ് കൊടുത്തതാണ് കേട്ടോ. ചോറും വറ്റ് തൊടാതെ ആ മീൻ മാത്രം എടുത്തു കഴിഞ്ഞിട്ട് അവൻ പിടച്ച് പിടച്ച് കഴിക്കുകയാണ് കേട്ടോ. അതിനൊക്കെ ശേഷം പിന്നെ വെറുതെ ചോറും വറ്റ് കുറച്ചൊന്ന് നക്കിയിട്ട് നക്കി തട്ടി തെറുപ്പിച്ചിട്ടൊക്കെ അവിടുന്ന് പോവാണ് ചെയ്യാറ് കേട്ടോ. പക്ഷേ റിയ വരുമ്പോൾ കുറച്ചും കൂടി വൈകും. റിയയ്ക്ക് ചോറും മീനും കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോറ് കുറച്ചൊക്കെ തിന്നതിന് ശേഷമാണ് കേട്ടോ മീൻ കഴിക്കുക. അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ട് കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതാ വാലൊക്കെ ചെടിയുടെ ഇടയിൽ തിരികെയൊക്കെ വെച്ചിട്ടാണ് സന്തോഷമായിട്ട് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ ഈ കിളിമീൻ നന്നാക്കാനിരുന്നപ്പോൾ അവനെ ഒരുപാട് കഴിച്ചതാണ് കേട്ടോ. അത് കാരണം വൈകുന്നേരം ചോറൊന്നും പിന്നെ കഴിച്ചില്ല, വറുത്ത മീൻ കൊടുത്തിട്ടും കഴിച്ചില്ല. അത്രത്തോളം വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഇതാ ആർത്തി പിടിച്ചും കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇന്നലെ ദോശ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇന്ന് ഇഡ്ഡലി മതിയെന്ന് ഞാനും രമേശേണ്ണനും വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ ഇഡ്ഡലിയൊക്കെ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞിട്ട് വെക്കുകയാണ്. ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചും കഴിഞ്ഞിട്ട് ഞാൻ ആ കോഴിമക്കൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ നിക്കു തത്തിക്കളിച്ച് പുറത്ത് നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കോഴിമക്കളാണെങ്കിൽ കോഴിക്കൂട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവർ ഉറക്കച്ചടവോട് കൂടിയിട്ട് ഇരിക്കാൻ കെടുക്കുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ ഞാൻ പോണിയിൽ ഈ തീറ്റയും കൊണ്ട് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാടി എഴുന്നേറ്റ് നിന്നിങ്ങനെ നോക്കി നിൽക്കൂട്ട. പിന്നെ ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ടക് ടക് ശബ്ദത്തോട് കൂടിയിട്ടുള്ള കൊത്തി തീറ്റയൊക്കെയാണ് നടത്താട്ടാ. അപ്പോൾ ഇവർക്കും കൂടി കൊടുത്തു കഴിയുമ്പോഴാണ് നമ്മുടെ നിക്കുമോൻ തിന്നുള്ളൂ. അത്ര വരെ നിക്കുമോൻ ഇങ്ങനെ നോക്കി നിൽക്കൂട്ട. ഞാൻ എവിടേക്കാണ് ഈ പോണ ഈ തീറ്റയും കൊണ്ട് ഇവർക്ക് കൊടുക്കാനല്ലേ എന്നൊക്കെ വിചാരിച്ചും കഴിഞ്ഞിട്ട് നോക്കി നിൽക്കുന്നുണ്ടായിക്കൂട്ടോ. അപ്പോൾ ഇവരൊക്കെ തിന്ന് അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിക്കു വേഗം ചെന്നും കഴിഞ്ഞ് പാത്രത്തിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞ് ഇതാ നിക്കുവിനുള്ള തീറ്റയൊക്കെ തിന്നാണ് കേട്ടോ. ഇനി ഇതാ നമ്മൾ ഇഡ്ഡലി ചെമ്പിലെ തട്ടിൽ ഇതാ എണ്ണയൊക്കെ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഇഡ്ഡലി മാവ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദോശമാവിൻ്റെ പോലെ ലൂസിൽ തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കാരണം മക്കൾക്ക് ദോശം ചുടുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇത്തിരി ലൂസ് കൂടുതലാണ്. എന്നാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമായിട്ട് രണ്ട് തട്ട് ഇഡ്ഡലി നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിക്ക് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നത്. തക്കാളിയും സവാളയും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയും കഴിഞ്ഞ് മുളക് പൊടിയും ഇട്ട് ഉപ്പും ഇട്ടും കഴിഞ്ഞ് മിക്സിയിൽ നല്ല പോലെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ചുവന്ന ചമ്മന്തിയായിരിക്കും. അപ്പോൾ അതിന് നല്ല ടേസ്റ്റാണ്. പ്രത്യേകമായിട്ട് നമ്മൾ പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളിയുടെ ലേശം പുളിയും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ആ ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കാമെന്നാണ് അങ്ങോട്ട് വിചാരിച്ചത്. ഇങ്ങനെ നമ്മൾ തട്ടിലേക്ക് കോരി ഒഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാട്ടാ ഇത് വെള്ളം കൂടുതലാണെങ്കിൽ കൂടുതലാണ്. അപ്പോൾ അത്രമാത്രം അങ്ങോട്ട് വീർക്കില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കൂടി കട്ടിക്കേണ്ടതെന്നുണ്ടെങ്കിലാണ് നല്ല പോലെ അങ്ങോട്ട് പൊന്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഇന്ന് നല്ല രീതിക്ക് പൊന്താനായിട്ട് വഴിയില്ല. ഇനിയിപ്പോൾ അത് അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ആവിയൊക്കെ കൊണ്ട് വേവട്ടെ. ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ മുറ്റമൊക്കെ അടിച്ചിടാട്ടോ. അപ്പോൾ ഇപ്പോൾ നോക്കി ഇന്നലെ വൈകിട്ടാണെങ്കിൽ വെള്ളം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ വൈകിട്ട് ചെടിയൊന്നും നനച്ചില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അത് ആ മുട്ടുകളൊക്കെ ഉള്ള ചെടിയാണ് ഈ നിൽക്കുന്നത്. ഒന്നിനും നനച്ചിട്ടില്ല. ഈ ഒരു വശത്താണെങ്കിൽ ഇതാ ഈ ചെടികളൊക്കെ കരിഞ്ഞു പോയി. നമ്മുടെ വെറ്റിലയുടെ വള്ളികളാണ് ഈ കിടക്കുന്നത്. കരിഞ്ഞുണങ്ങി കിടക്കുകയാണ് കേട്ടോ. എന്തു ഭംഗിയായിട്ടാണ് വെറ്റിലയൊക്കെ ഇതിലെങ്ങനെ വൈകുന്നേരമായിട്ട് ഇങ്ങനെ ഞാണ്ട് കിടന്നിരുന്നത്. അപ്പോൾ ഇനി നല്ല മഴക്കാലം വന്നാൽ വീണ്ടും എങ്ങനെയാണെന്നറിയില്ല പൊട്ടി മുളച്ച് നല്ല ഭംഗിയായിട്ട് അത് വരികയും ചെയ്യും. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കിയാൽ കരിഞ്ഞുണങ്ങി കിടക്കുന്നത് കാണുന്നത് തന്നെ കഷ്ടമാണ്. ഇനി ഇന്ന് എല്ലാവരുടെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ അത്യാവശ്യം ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചങ്ങോട്ട് ഈ ചെടികൾക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴേക്കും കത്തുന്ന വെയിലൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ഇന്നും നമ്മുടെ താമരക്കുളത്തിൽ താമരമുട്ടൊക്കെ ഉണ്ട്, നിൽക്കുന്നുണ്ട്. വിരിയാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇന്നോ നാളെയോ വിരിയും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ മുട്ട് നമ്മൾ തന്നെ അത് വിടർത്തി കൊടുക്കേണ്ടി വരുന്നത് തന്നെയാണ് ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ അറിയാനായിട്ട് പറ്റിയത് കേട്ടോ. അപ്പം ഈ താമരമുട്ട് വിരിയിക്കാൻ വേണ്ടിയിട്ട് ആവുന്ന ടൈം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുട്ടിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ഹോൾ അങ്ങോട്ട് വരും കേട്ടോ, തുറക്കാൻ ഭാഗത്തിന്. അപ്പോഴാണ് നമ്മളിങ്ങനെ വിരിയിച്ചൊക്കെ കൊടുക്കുക. അപ്പോൾ ഞാൻ മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ നോക്കണം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ ഇഷ്ടംപോലെ ഉണങ്ങിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട്. ചൂടുണ്ട് എന്നുണ്ടെങ്കിലും ഇവിടെ പകല് നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ മരങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കാറ്റത്ത് ഇഷ്ടംപോലെ ഇലകളൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞ് വീഴാറുണ്ട്.
മുറ്റടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കിച്ചണിലേക്ക് ചെല്ലുമ്പോഴേക്ക് എന്തായാലും ഇഡ്ഡലിയൊക്കെ വെന്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വിചാരിച്ചത് ആ കിച്ചണിലെത്തി ഇഡ്ഡലി കണ്ടില്ലേ, നല്ല പോലെ വീർത്തിട്ടില്ല കേട്ടോ, കാരണം മാവ് ഇത്തിരി ലൂസായതുകൊണ്ടാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, മക്കൾ ഇതാ ദോശ ചുടാനായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതാ ഈ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് സവാള ഒന്ന് വഴറ്റണം. നല്ല പോലെ വഴലൊന്നും വേണ്ട കേട്ടോ, ഒന്ന് നേരിയ ആ ഒരു പച്ചമണം ഒന്ന് പോയാൽ മതി. അപ്പോൾ നമുക്ക് തക്കാളി കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മുത്താണ് കേട്ടോ ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിഞ്ചു എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ, മുത്ത് എഴുന്നേറ്റ് വന്ന ഉടനെ തന്നെ ദോശ ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കളും പറയുന്നുണ്ട് ഉഷ്ണിച്ചിട്ട് പാടില്ല, കുളിച്ചിട്ടാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുള്ളൂ എന്നൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ. ഗൾഫ് കൺട്രിയിലൊക്കെ എന്തുമാത്രം മഴയാണ് പെയ്യുന്നല്ലേ, അവിടെ ഇങ്ങനെ മരണവും അങ്ങനെയൊക്കെ ആയി മാറിയിരിക്കുകയാണ് കനത്ത മഴയെ തുടർന്ന്. അപ്പോൾ എല്ലാം ആവശ്യത്തിന് മതിയില്ലേ, നമുക്കാണെങ്കിലും ഒരു ആവശ്യത്തിനുള്ള ഇടയ്ക്കൊക്കെ ഓരോ മഴ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അല്ലാതെ ആപത്തൊക്കെ വരുത്തി കൂട്ടുന്ന തരത്തിലുള്ള മഴയൊന്നും നമുക്കും വേണ്ട അല്ലേ. അങ്ങനത്തെ കാര്യം ആലോചിക്കുമ്പോൾ ചൂടൊക്കെ എങ്ങനെയായാലും നമുക്ക് അങ്ങോട്ട് സഹിക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ ആ തക്കാളി കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ലേശം മുളക് പൊടിയും കൂടി ചേർത്ത്, മുളക് പൊടിയും ഈ ചട്ടിയിലേക്ക് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുക. അത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയും കഴിഞ്ഞിട്ട് നമ്മളതെടുത്ത് ചൂടാറി കഴിയുമ്പോൾ നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് മല്ലിയില കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. മല്ലിയില എൻ്റെ കയ്യിൽ കഴിയാറേ ഇല്ല, അത്രയും ഞാൻ സ്റ്റോക്ക് വെക്കാറുണ്ട്. പക്ഷേ വിഷുവിൻ്റെ അടുത്തായിട്ട് നമ്മൾ ഒരുപാട് പച്ചക്കറികളൊക്കെ വെച്ചത് കൊണ്ട് തന്നെ മല്ലിയിലയൊക്കെ കഴിഞ്ഞു. അല്ലെങ്കിൽ മല്ലിയിലയും കൂടി ഈ ചമ്മന്തിയിലിട്ടിട്ടാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ മുത്തിന് ഇതാ നല്ല മുരിഞ്ഞ ദോശയാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് വളരെ നൈസായിട്ട് പരത്തിയും കഴിഞ്ഞിട്ട് നല്ല പോലെ മുരിഞ്ഞ് കണ്ടോ, മുരിഞ്ഞാണ് കേട്ടോ എടുക്കുന്നത്. അങ്ങനെ അത് കടിച്ച് തിന്നുമ്പോൾ സൗണ്ട് കേൾക്കാം. അതുപോലത്തെ ദോശയൊക്കെയാണ് അവർ ഉണ്ടാക്കിയെടുത്തത്. ഞങ്ങൾക്കാണെങ്കിൽ ഇഡ്ഡലിയാണ്. അപ്പോൾ നമ്മുടെ ചമ്മന്തിയൊക്കെ തയ്യാറായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു നിറമൊക്കെയാണ്, അത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനൊക്കെ അങ്ങോട്ട് തോന്നും. അപ്പോൾ ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം.